അദ്രസുൽ ഖാമിസു പാഠം അഞ്ച്, അൽ മുദക്കറു വൽ മുവന്നസു, മുദക്കറും മുവന്നസും, മുദക്കറും മുവന്നസും. മുദക്കർ എന്ന് പറഞ്ഞാൽ പുല്ലിംഗം, മുവന്നസ് സ്ത്രീലിംഗം. പുല്ലിംഗവും സ്ത്രീലിംഗവും പുല്ലിംഗവും സ്ത്രീലിംഗവും. ഉദാഹരണം നോക്കി, ഹാഷിമുൻ റജുലുൻ, എന്താ അർത്ഥം എഴുതിയേക്കണേ? ഹാഷിം പുരുഷനാകുന്നു, ഹാഷിം പുരുഷനാകുന്നു. അടുത്തത്, ഖറഅൽ വലദു അൽ കിതാബ, ഖറഅ വായിച്ചു, ആര് വായിച്ചു? അൽ വലദു, ആൺകുട്ടി വായിച്ചു. എന്തിനെ? അൽ കിതാബ, പുസ്തകത്തെ. ഖറഅ ഫിഇലാണ്, അൽ വലദു ഫാഇലാണ്, കിതാബ പുസ്തകം, മഫ്ഊലാണ് അല്ലെ. ഖറഅ ഫിഇലാണ്, വായിച്ചു എന്നുള്ളത് പ്രവൃത്തിയാണ്. ചെയ്ത ആളാരാ? അൽ വലദു ആൺകുട്ടിയാണ്, അപ്പൊ ആൺകുട്ടി ഫാഇലാണ്. എന്താ ചെയ്തത്? വായിച്ചു. അപ്പ വായന സംഭവിച്ചത് എവിടെയാണ്? അൽ കിതാബ പുസ്തകത്തെ, പുസ്തകം, മഫ്ഊലാണ്. അടുത്ത്, യജൂലു ഷാബു അല ദറായത്തിൻ നാരിയ, യജൂലു സഞ്ചരിക്കുന്നു, അഷാബ് യുവാവ്, എവിടെ? അല ദറായത്തിൻ നാരിയ, മോട്ടോർ സൈക്കിളിൽ, മോട്ടോർ സൈക്കിളിൽ സഞ്ചരിക്കുന്നു ആര്? അഷാബു യുവാവ്, അഷാബു യുവാവ്. അപ്പോ ഈ പറയപ്പെട്ട മൂന്നുദാഹരണങ്ങളിലും തടിച്ച അക്ഷരത്തിൽ എഴുതിയ മൂന്ന് വാക്കുണ്ട് അല്ലെ. ഏതൊക്കെയത്? ഒന്നാം ഉദാഹരണത്തിലെ റജുലുൻ, ആ ആരിഫ്, രണ്ടാം ഉദാഹരണത്തിലെ അൽ വലദു, മൂന്നാം ഉദാഹരണത്തിലെ അഷാബു. വലത് ഷാബ്, റജുല്, റജുല് പുരുഷൻ, വലത് ആൺകുട്ടി, ഷാബ് യുവാവ്. ഇവ ഓരോന്നും പുരുഷന്റെ മേലെ അറിയിക്കുന്നത്, ആണുങ്ങളാണല്ലേ. റജുലിൻ പുരുഷൻ ആണല്ലേ, അത് വലത് ആൺകുട്ടി ആണല്ലേ, അഷാബ് യുവാവ് ആണല്ലേ. അതെ, ഇവ ഓരോന്നും പുരുഷന്മാരുടെ മേലെ അറിയിക്കുന്നത്. അതുകൊണ്ട് യുസമ്മ മുദക്കറ, ഇതിന് പറഞ്ഞ പേരാണ് മുദക്കർ അഥവാ പുല്ലിംഗം. ആ പുരുഷന്റെ മേൽ അറിയിക്കുന്നത് പറഞ്ഞ പേരാണെന്ത്? മുദക്കർ. അപ്പൊ ഒന്നാം ഉദാഹരണത്തിൽ പറയപ്പെട്ട തടിച്ച അക്ഷരത്തിൽ എഴുതിയിരിക്കുന്ന റജുലുനൻ അഥവാ അൽ വലദു എന്നുള്ളതും അഷാബ് എന്നുള്ളതും പുരുഷന്മാരുടെ മേലെ അറിയിക്കുന്നത്. റജുലുൻ പുരുഷൻ, അൽ വലദു ആൺകുട്ടി, അഷാബ് യുവാവ്, ഇവയോരോന്നും പുരുഷന്മാരുടെ മേലാണ് അറിയിക്കുന്നത്. അപ്പൊ അങ്ങനെ എതിൽ പുരുഷന്മാരുടെ മേൽ അറിയിക്കുന്ന ഇസ്മകൾക്ക് പറയണ പേരാണെന്ത്? യുസമ്മ മുദക്കറൻ എന്ന് പറയും, മുദക്കർ എന്ന് പറയും. രണ്ടാം സക്ഷം നോക്കുമ്പോ, ആയിഷത്തു മർഅത്തുൻ, ആയിഷ സ്ത്രീയാകുന്നു, കത്തബത്തിൽ ബിന്ദു അദ്ദറസ, പെൺകുട്ടി പാഠം എഴുതി, തദ്ഹബു ശാബത്തു ഇലൽ ബൈത്തി, യുവതി വീട്ടിലേട്ട് പോയി, പോകുന്നു, വീട്ടിലേട്ട് പോകുന്നു. ഈ പറയപ്പെട്ട മൂന്നുദാഹരണങ്ങളിലും തടിച്ച അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത് എന്തൊക്കെയാ? മർഅത്തുൻ സ്ത്രീ, പിന്നെ അൽ ബിന്ദു പെൺകുട്ടി, പിന്നെ അശാബത്ത് യുവതി. ഇവയോരോന്നും അറിയിക്കുന്നത് സ്ത്രീകളുടെ മേലാണ്, സ്ത്രീകളുടെ മേലാണ്. ഇങ്ങനെ സ്ത്രീകളുടെ മേൽ അറിയിക്കുന്ന പറഞ്ഞ പേരാണ് യുസമ്മ മുവന്നസ് എന്ന് പറയും, മുവന്നസ് എന്ന് പറയും, എന്ത് പറയും? മുവന്നസ് എന്ന് പറയും. ഇനി താഴെ കോളം, ആ കോളം പഠിക്കണം, നാളാണ് പഠിക്കണം, മൂന്നാം ശരീരം ഗ്രൂപ്പിൽ ഇടണം. അൽ മുദക്കറു, മുദക്കർ എന്നാൽ മായദുല്ലു അലദക്കരി, പുരുഷന്റെ മേൽ അറിയിക്കുന്നതാകുന്നു, പഠിക്കാൻ എളുപ്പമാണ്. മായദുല്ലു അലദക്കരി, പുരുഷന്റെ മേൽ അറിയിക്കുന്നതാണ് മുവന്നസ് അല്ല മുദക്കർ. വൽ മുവന്നസു, മുവന്നസ് എന്ന് പറഞ്ഞാൽ മായദുല്ലു അൽ ഉൻസ, മായദുല്ലു അൽ ഉൻസ,
സ്ത്രീകളുടെ മേൽ അറിയിക്കുന്നതാണ്, സ്ത്രീകളുടെ മേൽ അറിയിക്കുന്നതാണ്. മുതക്കർ എന്ന് പറഞ്ഞാൽ മായദുല്ലു അലദക്കരി, പുരുഷന്റെ മേൽ അറിയിക്കുന്നത്. മോനസ് എന്ന് പറഞ്ഞാൽ മായദുല്ലു അലൽ ഉൻസ, സ്ത്രീകളുടെ മേൽ അറിയിക്കുന്നത്. ഇത്രയുമാണ് പാഠം. നമ്മള് തദ്രീബാത്ത് എക്സസൈസ് നോക്ക്. താഴെ കാണുന്ന ആ പാരഗ്രാഫ് വായിച്ചിട്ട് അതിലെ മുതക്കറ് മോഹന്നസിനെ വേർതിരിക്കണം. മുതക്കറ് മോഹന്നസിനെ വേർതിരിക്കണം. അപ്പൊ ആ പാരഗ്രാഫ് ബുക്കിലോട്ട് എഴുതണം, എന്നിട്ട് താഴെ ഒരു കോളം വയ്ക്കണം. ഒരു കോളത്തിൽ മുതക്കർ എഴുതണം, അടുത്ത കോളത്തിൽ മോഹന്നസ് എഴുതണം. എന്നിട്ട് ഈ ഈ പാരഗ്രാഫിലുള്ള മുതക്കർ എടുത്ത് മുതക്കറിന്റെ കോളത്തിലും മോഹന്നസ് എടുത്ത് മോഹന്നസിന്റെ കോളത്തിൽ എഴുതണം. ഉസ്താ വായിക്കാം, അടുത്തും എഴുതി വെച്ചോ. റഷീദുൻ, റഷീദ് ബദ്രൻ പുരുഷനാകുന്നു, ബദ്രൻ പുരുഷനാകുന്നു. ഹുവ മുഅല്ലിമുൻ, അദ്ദേഹം അധ്യാപകനാകുന്നു. ഹുവ അദ്ദേഹം, മുഅല്ലിമുൻ അധ്യാപകനാകുന്നു. വലഹു, അദ്ദേഹത്തിനുണ്ട്. സൗജത്തുൻ, ഭാര്യയുണ്ട്. സൗജത്തുൻ, ഭാര്യ. ഇസ്മുഹ, അവളുടെ പേര് ഷരീഫത്തു, ഷരീഫ എന്നാണ്. അവളുടെ പേര് ഷരീഫത്തു എന്താണ്? ഷരീഫ എന്നാണ്. ഹിയ, അവൾ. മുഅല്ലിമത്തുൻ, അധ്യാപികയാണ്. മുഅല്ലിമത്തുൻ, അധ്യാപിക. വലഹുമാ, അവർ രണ്ടുപേർക്കുമുണ്ട്. വലഹുമാ, അവർ രണ്ടുപേർക്കുമുണ്ട്. എന്ത്? ഇബ്നുൻ, ഒരു മകൻ. വബ്നത്തുൻ, ഒരു മകൾ. ഇബ്നുൻ, മകനുണ്ട്. വബ്നത്തുൻ, മകളുമുണ്ട്. ഇസ്മുഹ, ഇസ്മുഹുമാ, അവർ രണ്ടുപേരുടെയും പേര് ഫരീദുൻ, ഫരീദ് എന്നാകുന്നു. വ ഫാത്തിമത്തുൻ, ഫാത്തിമ എന്നുമാകുന്നു. ഫരീദുൻ ത്വാലിബുൻ, ഫരീദ ത്വാലിബുൻ വിദ്യാർത്ഥിയാണ്. ഫരീദ് വിദ്യാർത്ഥിയാണ്. വ ഫാത്തിമത്തു ത്വാലിബത്തുൻ, ഫാത്തിമ വിദ്യാർത്ഥിനിയുമാണ്. ഫാത്തിമ വിദ്യാർത്ഥിനിയുമാണ്. ആ ഇനി താഴെ കാണുന്നത് പോലെ കണ്ട അൽ മുദക്കറു അൽ മുഅന്നസു. മുദക്കറിന്റെ താഴെ കണ്ട റഷീദുൻ, റഷീദുൻ, റഷീദ് മുദക്കറാണല്ലോ. അതെ, മോനസിക്ക് സൗജത്തുൻ ഭാര്യ, അത് മോനസാണല്ലോ, സ്ത്രീലിംഗമാണല്ലോ. റഷീദുൻ പുല്ലിംഗം, മുതക്കറാണ് അഥവാ പുല്ലിംഗമാണ്. മോനസ് സ്ത്രീലിംഗമാണ്. എന്ത്? സൗജത്തുൻ ഭാര്യ. ഇനി ബാക്കിയുള്ള ആ അതിൽ പറയപ്പെട്ടതിൽ മുതക്കർ എടുത്ത് മുതക്കറിന്റെ കോളത്തിൽ എഴുതുക, മോനസ് എടുത്ത് മോനസിന്റെ കോളത്തിൽ എഴുതുക. ഇനി അടുത്ത് താഴെ നോക്ക്. താഴെ കാണുന്ന മുതക്കറിന്റെ മോനസ് എഴുതണം. മുതക്കറിന്റെ മോന്നസ് എഴുതണം. ഒന്ന് അവിടെ ഉണ്ട്, ദീക്കുൻ, ദീക്കുൻ പൂവൻകോഴി. പിടക്കോഴി എന്താ? ദജാജത്തുൻ പിടക്കോഴി. ദീക്കുൻ പൂവൻകോഴി, ദജാജത്തുൻ പിടക്കോഴി. ഇനിയുള്ളത് വലതുൻ ആൺകുട്ടി. അപ്പൊ അതിന്റെ പെൺകുട്ടിയുടെ അറബി എഴുതണം. ആ വലതുൻ ആൺകുട്ടി, പെൺകുട്ടിയുടെ അറബി. അടുത്ത് സൗളുൻ, കാള. അത് പശുവിന്റെ അറബി എഴുതണം. സൗറിൻ കാള, പശുവിന്റെ. അടുത്ത് അഹുൻ, സഹോദരൻ. അപ്പോ സഹോദരിയുടെ. അഹുൻ സഹോദരൻ, അപ്പോ സഹോദരിയുടെ. അടുത്ത് അബുൻ, പിതാവ്. അപ്പോ മാതാവിന്റെ. അബുൻ വാപ്പ, ഉമ്മയുടെ. ആ അത്രയുമാണ് നമ്മുടെ പാഠവുമായി ബന്ധപ്പെട്ട എക്സസൈസ്. നമ്മൾ രണ്ട് കാര്യമാണ് പഠിച്ചത്, എന്താണ് മുതക്കറ്, എന്താണ് മുഅന്നസ്. മുതക്കറ് എന്ന് പറഞ്ഞാൽ മായദുല്ലു അലദക്കരി, പുരുഷന്റെ മേൽ അറിയിക്കുന്നത്. മുഅന്നസ് എന്ന് പറഞ്ഞാൽ മായദുല്ലു അൽ ഉൻസ, സ്ത്രീകളുടെ മേൽ
അറിയിക്കുന്നത്. അത്രേ പാഠത്തിൽ പഠിക്കാനുള്ളൂ. അപ്പൊ നമ്മളൊക്കെ കംപ്ലീറ്റ് ആക്കുക കേട്ടോ.